കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് പതിനോരായിരം വിദ്യാർത്ഥികളുടെ തുടർ പഠനം ബുദ്ധിമുട്ടിലാകുമെന്നാണ് കരുതപ്പെടുന്നത് സാനിയോ മനോമി കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ഉണ്ട് സാനിയോ മലപ്പുറത്തേത് അതീവ ഗുരുതരമായ സ്ഥിതി കോഴിക്കോടേത് ഗുരുതരമായ സ്ഥിതി എന്നാണോ കാണേണ്ടത് അതെ കോഴിക്കോട് ഇത് ഗുരുതരമായ സ്ഥിതി തന്നെയാണ് നമ്മുടെ കണക്ക് പ്രകാരം നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെയും ഇന്നലെയുമായി സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പ് തന്നെ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് പ്ലസ് വണ്ണിന് സീറ്റ് ഉണ്ടാവില്ല എന്ന കണക്കാണ് പുറത്തു വരുന്നത് ബി എച്ച് എസ് സി ഐ എല്ലാം ആകെ സീറ്റ് മുപ്പത്താറായിരത്തി നാനൂറ്റി കോഴിക്കോട് ജില്ലയിൽ ഇത്തവണത്തെ അപേക്ഷകളാകട്ടെ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതുമാണ് അങ്ങനെയെങ്കിൽ പതിനൊന്നായിരത്തിലധികം സീറ്റുകളുടെ കുറവുണ്ടാകും മുപ്പത് ശതമാനം സീറ്റ് കൂട്ടി ും ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്നത് സംശയമാണ് കാരണം ഓരോ ക്ലാസ്സിലും അറുപത്തി കുട്ടികളെ വീതം ഉൾക്കൊള്ളിക്കുന്നത് നേരത്തെ അഷ്കർ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയും ചെയ്തിരുന്നു പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന കാര്യം ഇക്കാര്യത്തിൽ ഒരു അടക്കം നിശ്ചയിച്ച് ആ വിഷയം പഠിക്കാമെന്നും പറഞ്ഞിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കമ്മീഷനുകളായ ഖാദർ ലബ്ബ കമ്മീഷനുകൾ ഒരു ക്ലാസിൽ നാൽപ്പത് വിദ്യാർത്ഥികളെ വീതമേ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ റിപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോഴും ും അറുപത്തിയഞ്ചും വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലാണ് മലബാറിലെ ക്ലാസ് മുറികൾ എന്ന് വേണം പറയാൻ അതേസമയം തെക്കൻ കേരളത്തിലുള്ള ക്ലാസ് മുറികൾ ഒഴിഞ്ഞുകിടക്കുന്നതായും നമുക്ക് റിപ്പോർട്ടുണ്ട് ഏതായാലും ഈ ഒരു പ്രതിസന്ധിയെ രക്ഷിതാക്കളും വലിയ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്